കത്തോലിക്ക സഭയുടെ നിയമമനുസരിച്ച് ഏത് ശിക്ഷ നടപടിയും ഒരാളെ ദ്രോഹിക്കാനല്ല, ആ വ്യക്തിയുടെ അനുതാപത്തെയും മാനസാന്തരത്തെയുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അല്ലാതെ മുടിച്ച് മുച്ചൂട് നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യം സഭയ്ക്കില്ല. പക്ഷെ പറയാതെ വയ്യ, അനുസരണവ്രതം വാഗ്ദാനം ചെയ്ത് പൗരോഹിത്യ സ്വീകരിച്ചവർ സാധാരണ ജനങ്ങൾ പോലും ചെയ്യാൻ പഠിക്കുന്ന ചില കടുത്ത അച്ചടക്ക ലംഘനങ്ങൾ നടത്തുമ്പോൾ അത് ആ വ്യക്തിയുടെ ആത്മരക്ഷയെ അപകടത്തിലാക്കുമെന്ന് മാത്രമല്ല മറ്റ് വിശ്വാസികൾക്ക് ഉപദ്രവം നൽകുകയും ചെയ്തു. അതുകൊണ്ടാണ് വിമതരുടെ മുൻനിരയിൽ നിന്ന് സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഇപ്പോൾ നടത്തുന്ന ഫാദർ വർഗീസ് മണവാളിനെയും ഫാദർ തോമസ് വള്ളൂക്കാരനെയും എടുത്ത് പുറത്തു കളയാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഇരുവരും വിമത വൈറസാണ്. ഈ രണ്ടുപേരെയും കഴിഞ്ഞ ദിവസമാണ് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്തത്. സിറോ മലബാർ സഭയിലെ തന്ത്രപ്രധാനമായ ചരിത്രപരമായ ഏറെ സംഭവ വികാസങ്ങൾ സാക്ഷ്യം വഹിച്ച സെന്റ് മേരീസ് ബസലിക്കയിൽ അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ നിർഗുണ പരമ്പരനായി വിരാജിച്ചിരുന്ന വൈദികരായിരുന്നു ഫാദർ വർഗീസ് മണവാളൻ. സെന്റ് മേരീസ് ബസലിക്കയിൽ വിശുദ്ധ ഏകീകൃത കുർബാന നടപ്പാക്കാതിരിക്കാൻ ഏത് തരത്തിൽ അത് തടയാൻ എന്ന് ആലോചിച്ച് കാവൽ കിടക്കുകയാണ് ഈ വിമത നേതാവ്. അതുകൊണ്ടാണ് ഞാളീത്തച്ഛനെ പുതിയ ബസലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ച് മണവാളിനോട് സ്ഥാനം വഴി പോകാനും ബസലിക്കയിൽ കുടികിടപ്പൊഴിയാനും രൂപത ആവശ്യപ്പെട്ടത്. അനുസരിച്ചില്ല. അപ്പോൾ പിന്നെ പുറത്തേക്കുള്ള വഴി കാട്ടിക്കൊടുക്കാതെ മറ്റെന്ത് ചെയ്യുമെന്നാണ് രൂപത ചോദിക്കുന്നത്. മഞ്ഞപ്പുറ മാർ ശ്രീ യുവ ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കുർബാന മധ്യേ നൂറുകണക്കിന് വിശ്വാസികളെ മുന്നിൽ വെച്ച് വികാരിയെ അപമാനിച്ച വൈദികനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ സഭാവിരുദ്ധ സംഘടനകളുടെ കൂട്ടുപിടിച്ച് ചില വൈദികർ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നുണ്ട്. അതിനെ ഇപ്പോൾ യഥാർത്ഥ വിശ്വാസികൾ തള്ളിക്കളയുന്നു. അവിടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുടെ സർക്കുലർ പ്രകാരം വിലക്കിയ അനധികൃത ഒത്തുചേരലിന് എല്ലാവിധ ഒത്താശയും നൽകിയത് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളിയിൽ ആ പള്ളിയിലെ വികാരി ഫാദർ തോമസ് വള്ളൂക്കാരനാണ്. അനുവാദമില്ലാതെ ഒരു ഒത്തുചേരലിനും അനുവാദം നൽകരുതെന്ന് പ്രത്യേക കത്ത് രൂപത നൽകിയിട്ടും അത് അവഗണിച്ച് വിമത വൈദികർക്ക് പാലാരിവട്ടം പള്ളിയിൽ എല്ലാ സഹായവും ഒരുക്കി നൽകിയ ഫാദർ വള്ളൂക്കാരൻ പുറത്തു പോകേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വള്ളൂക്കാരനെ സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളിയുടെ വികാരി സ്ഥലത്ത് നിന്നും തൽക്ഷണം നീക്കം ചെയ്തത്. ഇനി ഇവരെ വൈദികർ എന്നുപോലും അറിയാതെ പോലും വിളിക്കരുതെന്നാണ് വിശ്വാസികളുടെ ആവശ്യം തീരുമാനം. അപ്പോൾ തോമസ് വള്ളൂക്കാരനും വർഗീസ് മണവാളിനും ഉടൻ തന്നെ സഭയ്ക്ക് പുറത്തേക്ക് പോകുമെന്ന് ഉറപ്പായി. മാർപ്പാപ്പയെ പോലും അനുസരിക്കേണ്ടതില്ല എന്ന തെറ്റായ നിലപാട് വിശ്വാസികൾക്കിടയിൽ വീണ്ടും വിമതർ കുത്തിവെക്കുകയാണ്. ആരും ആരെയും അനുസരിക്കേണ്ടതില്ല എന്ന് നിർദ്ദേശം നൽകുന്നത് കൂടാതെ ഇന്ത്യയിൽ ഇത്തരമൊരു വിമത ടീമിനെ വേറെ എവിടെ കാണാനാകും? ഇങ്ങനെ പോയാൽ വൈദിക ഗുണ്ടകൾ എന്നിവരെ വിളിക്കേണ്ടി വരും. വാക്കുകൾ കൊണ്ട് വിശ്വാസികൾക്കിടയിൽ മുറിവുണ്ടാക്കുക മാത്രമല്ല, ഇവർ വിശ്വാസികളെയും സഭയുടെ വൈദികരെയും ഒക്കെ ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഒക്കെ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞപ്പുറയിലെ സഹവികാരിയുടെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടപ്പിടിക്കുന്ന വിമത വൈദികർ അവസാനപ്പെട്ടുമെന്ന് തലപ്പൊക്കാളുടെ സമൂഹത്തിലാണ്. പക്ഷേ കാനോനിക നിയമങ്ങളിൽ മുറുകെ പിടിച്ച് നിലപാടുകൾ കടുപ്പിക്കുന്ന രൂപതയും കുര്യേയും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററെ എല്ലാ ശുദ്ധീകരണ നടപടികളിലും പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. കാനോനിക നിയമം ലംഘിച്ച് തെറ്റുകൾ ചെയ്യുന്നവരെ ശിക്ഷണ നടപടികളിലൂടെ തിരുത്തുന്നത് സർവ്വസാധാരണമാണ്. സഭ ഇത്തരം നിയമപരമായ ശിക്ഷാ നടപടികൾ തുടരുക തന്നെ ചെയ്യും, ഇനിയും തുടരും. അതിനാൽ അനാവശ്യമായ പ്രതിഷേധങ്ങളുടെ എറണാകുളം അംഗമാലി അതിരൂപതയെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആവർത്തിച്ച് ആക്ഷേപിക്കുന്ന ചില വൈദികരും സംഘടനകളും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പോൾ രൂപത വീണ്ടും അഭ്യർത്ഥിക്കുന്നത്.